വിവേകാനന്ദ സ്വാമികളുടെ ബാല്യകാലത്തെ പറ്റിയാണ് പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ. അദ്ദേഹത്തിന്റെ കുട്ടിക്കാലം, അദ്ദേഹത്തിന്റെ ജനനം മുതലുള്ള കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അവിടെ ഏകദേശം നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണുമല്ലോ. എങ്ങനെയുള്ള ഒരു കുട്ടിയായിരുന്നു അദ്ദേഹം? അദ്ദേഹം അതീവ ബുദ്ധിശാലിയായിട്ടുള്ള കുട്ടിയായിരുന്നു അല്ലേ. ചുമ്മാ അത് കളിച്ചു നടന്ന പ്രകടനം മാത്രമായിരുന്നില്ലല്ലോ, ഇതാണ് ഒരുപാട് കുസൃതികളും കാര്യങ്ങളും എല്ലാം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുവെങ്കിലും എന്താണ്, ഏതൊരു കാര്യത്തെ പറ്റിയും നല്ല ഗഹനമായിട്ട് ചിന്തിച്ച് ഉത്തരം കണ്ടെത്തുക എന്നുള്ള അദ്ദേഹത്തിന്റെ ഒരു സ്വഭാവമായിരുന്നു അല്ലേ. അത് പറയുന്ന ഒരു ഉദാഹരണമായിട്ട് എന്താണ്, ആ മരത്തിൽ തലകുത്തനെ കിടന്നപ്പോൾ ആ വീട്ടിൽ അപ്പൻ എന്തായിരുന്നു പറഞ്ഞത്, മരത്തിൽ കയറല്ലേ അതിനകത്ത് ഭൂതമുണ്ട് വിചാരമുണ്ടെന്നൊക്കെ പറഞ്ഞില്ലേ. എന്നിട്ട് പോലെ അദ്ദേഹം എന്താണ് പറഞ്ഞത്, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നുവെങ്കിൽ നമ്മളെ എന്നേ അത് പിടിച്ചേനെ, ഇപ്പോഴാണോ അത് പിടിക്കാൻ വരുന്നത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞ ഏത് കാര്യത്തെ പറ്റി നമുക്കൊരു മറ്റൊരാൾ നമുക്ക് എന്ത് കാര്യം പറഞ്ഞു തരുവാണെങ്കിൽ പോലും എന്താണ് പറയുന്നത്, നമ്മുടേതായിട്ടുള്ള ഒരു ചിന്താരീതിയിലേക്ക് അത് ചിന്തിക്കണം. അതിനകത്ത് സത്യമാണോ മിഥ്യയാണോ എന്നുള്ള കാര്യത്തെ പറ്റി നമ്മൾ ചിന്തിക്കണം. അതുപോലെ തന്നെ എന്ത് പറയും, നമ്മളൊരു പുസ്തകം വായിക്കുകയാണെങ്കിൽ, ഒരു ബുക്ക് നമ്മൾ വായിക്കുകയാണെങ്കിൽ പിന്നെന്താണ്, പിന്നെ വേറെ കാര്യം നമ്മളൊരു കാര്യം നേരിട്ട് കാണുകയാണെങ്കിൽ, അങ്ങനെ അദ്ദേഹം കുറേ കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ. നമ്മളൊരു ബുക്ക് വായിക്കുകയാണെങ്കിൽ എന്താണ്, അതിലെഴുതിയിരിക്കുന്ന എല്ലാ കാര്യവും എന്താകണമെന്നില്ല, സത്യമാകണമെന്നില്ല. അതുപോലെ എന്താണ്, നമ്മൾ മറ്റൊരാൾ പറയുന്നത് നമ്മൾ കേൾക്കുമ്പോൾ എന്താണ് അത് 100% സത്യമാണോ എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല അല്ലേ. എന്താണ് അതിനകത്ത് ഒരു പക്ഷേ ഒരുപാട് ശരികളും തെറ്റുകളും എല്ലാം ഉണ്ടായിരിക്കാം. അപ്പോഴെന്താണ്, നമ്മൾ നമ്മളുടെ ചിന്താഗതി കൊണ്ട് ശരിയായിട്ടുള്ള സത്യത്തെ കണ്ടെത്തുക. പിന്നീട് അദ്ദേഹത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഒരുപാട് എന്താണ് കൂടുതലായിട്ടുള്ള ഈ ഒരു കഴിവുകളൊക്കെ എങ്ങനെയായിരിക്കും നിങ്ങൾക്കൊന്ന് പറയാമോ? അദ്ദേഹം ഒരുപാട് വായിക്കുമായിരുന്നു, ഒരുപാട് പുസ്തകങ്ങൾ അദ്ദേഹം വായിക്കുമായിരുന്നു. അങ്ങനെ വായിക്കുന്ന സമയം അദ്ദേഹം വായിച്ച് 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 നേടിയെടുത്തതാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു അറിവ്. അദ്ദേഹത്തിന് ബുദ്ധിയുണ്ടായിരുന്നു, ബുദ്ധിയില്ലാതെന്ന് പറയാൻ പറ്റില്ല, ഒരുപാട് അദ്ദേഹത്തിന് ബുദ്ധി ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം ആ ഒരു ബുദ്ധി ഉപയോഗപ്പെടുത്തി ഒരുപാട് വായിച്ച് 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 കൂടുതൽ 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 അറിവുകൾ സമ്പാദിച്ചുകൊണ്ടേയിരുന്നു. ഓക്കെ മക്കളെ, അപ്പൊ നമുക്കിനി അടുത്ത അധ്യായത്തിലേക്ക് കടക്കാം. ഏതാണ് അധ്യായം? 4 നാലാമത്തെ അധ്യായമാണ്. ശ്രദ്ധിച്ചേ, ബുദ്ധിയുടെയും മനസ്സിന്റെയും സവിശേഷതകൾ ഓരോ ദിവസം കഴിയുന്തോറും നരേന്ദ്രന് തെളിഞ്ഞു വന്നു. എന്താണ് ആ ബുദ്ധിയുടെയും മനസ്സിന്റെയും സവിശേഷതകൾ? അദ്ദേഹത്തിന്റെ ബുദ്ധിയുടെ ആണെങ്കിലും ആ മനസ്സിന്റെ ആണെങ്കിലും ആ ഒരു സവിശേഷത എന്താണ്, ഓരോ ദിവസം കഴിയുന്തോറും നരേന്ദ്രനെ തെളിഞ്ഞു വന്നു. ആധ്യാത്മികമായ ഒരു പ്രഭ നരേന്ദ്രനെ അനുകരിക്കുന്നതായി എല്ലാവർക്കും തോന്നി. എന്താണ് ആധ്യാത്മികമായിട്ടുള്ള ഒരു പ്രഭ, ഒരു വെളിച്ചം അദ്ദേഹം നരേന്ദ്രനിൽ അങ്കുരിക്കുക, നമ്മള് അങ്കുരിക്കുക എന്ന് വെച്ചാൽ ഉടലെടുക്കുക, മുളച്ച് വരിക എന്നൊക്കെ നമ്മൾ പറയും, ആരംഭിക്കുക, അതൊക്കെയാണ് അങ്കുരിക്കുക എന്നുള്ള വാക്കിന്റെ അർത്ഥം വരുന്നത്. അങ്കുരിക്കുന്നതായി എല്ലാവർക്കും തോന്നി. കുടുംബത്തിൽ നേരത്തെ സന്യാസിയായ ദുർഗാ പ്രസാദ് ദത്തയുടെ ഛായ നരേന്ദ്രനിൽ ഉണ്ടെന്ന് മുതിർന്ന ബന്ധുക്കൾ പറഞ്ഞിരുന്നു. എന്താണ് ആ അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നേരത്തെ ഒരു ആള് ആരായി തീർന്നിട്ടുണ്ട്, സന്യാസിയായി തീർന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേരെന്താണ്, ദുർഗാ പ്രസാദ് ദത്ത. ഈ കുഞ്ഞു കുട്ടിയുടെ അപ്പൂപ്പനായിരുന്നില്ലേ, നമ്മൾ ആദ്യത്തെ ചാപ്റ്ററിൽ പഠിച്ചതാണ്. ഓക്കെ, ആ ദുർഗാ പ്രസാദ് ദത്തയുടെ ഛായ നരേന്ദ്രനിൽ ഉണ്ടെന്ന് മുതിർന്ന ബന്ധുക്കൾ പറഞ്ഞിരുന്നു. ബാല്യകാലം മുതൽ എല്ലാ ദിവസവും കുറച്ചു നേരം ഏകാഗ്രമായി ഇരിക്കുക എന്നത് നരേന്ദ്രന്റെ ശീലമായിരുന്നല്ലോ. ഇപ്പോൾ കുഞ്ഞുനാളി മുതൽ എന്താണ് ഒരുപാട് സമയം ഏകാഗ്രമായി ഇരിക്കുക എന്നുള്ളത് ഈ കുട്ടിയുടെ ശീലമായിരുന്നല്ലോ. നമ്മൾക്കറിയാമല്ലോ എന്താണ് ആ ഏകാഗ്രമായി കൂട്ടുകാരി വന്ന് ഏകാഗ്രമായി ഇരുന്ന സമയത്ത് എന്താണ് സംഭവിച്ചത്, ഒരു മൂർഖൻ പാമ്പ് വന്ന് ഇദ്ദേഹത്തിന്റെ മുമ്പിൽ പത്തി വിടർത്തി നിന്നു. പക്ഷെ ഈ കുഞ്ഞിന് അറിഞ്ഞിരുന്നില്ല. അവസാനം മാതാപിതാക്കളും എല്ലാവരും വന്ന് ഈ കുഞ്ഞിനെ വാരി എടുത്തപ്പോൾ മാത്രമാണ് അങ്ങനൊരു സംഭവം അവിടെ നടന്നതായിട്ട് ആ കുഞ്ഞ് ഓർക്കുന്നത്. ഓക്കെ, അപ്പോഴെന്താ അത് നിങ്ങൾക്കറിയാലോ. അപ്പോഴെന്താണ് ബാല്യകാലം മുതൽ എന്താണ് എല്ലാ ദിവസവും കുറച്ചു നേരം ഏകാഗ്രമായി ഇരിക്കുക എന്നത് നരേന്ദ്രന്റെ ശീലമായിരുന്നല്ലോ. മിക്ക ദിവസങ്ങളിലും മുറി അടച്ചിട്ട് തനിയെ ഇരിക്കുക നരേന്ദ്രൻ പതിവാക്കി. മിക്കവാറും എല്ലാ ദിവസങ്ങളിലും എന്ത് ചെയ്യും, മുറി അടച്ചിട്ട് ആ
ഇരിക്കുന്ന മുറി അടച്ചിട്ടിട്ട് തനിയെ ഇരിക്കുക എന്നത് നരേന്ദ്രനൊരു ശീലമാക്കിയിരുന്നു. നരേന്ദ്രന്റെ ശീലമായിരുന്നല്ലോ മിക്ക ദിവസങ്ങളിലും മുറി അടച്ചിട്ട് തനിയെ ഇരിക്കുക. നരേന്ദ്രൻ പതിവാക്കി. പതിവാക്കുക എന്ന് വെച്ചാൽ എന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഒരു റൊട്ടീൻ നമ്മൾ പറയത്തില്ലേ, ആ ഒരു പതിവാക്കി കഴിഞ്ഞു. നരേന്ദ്രന് 12 വയസ്സ് കഴിഞ്ഞപ്പോൾ തന്നെ ആ പ്രായത്തിലുള്ള മറ്റു കുട്ടികളെക്കാൾ എത്രയോ മടങ്ങ് അറിവ് ആ കുട്ടി നേടിക്കഴിഞ്ഞിരുന്നു. എന്താണ് ആ കുഞ്ഞിന് എത്ര വയസ്സുള്ളപ്പോഴാണ്? 12 വയസ്സ് കഴിഞ്ഞപ്പോൾ സമയം. നിങ്ങൾക്കിപ്പോൾ എത്ര, ഏകദേശം ഒരു 13-14 വയസ്സിന്റെ കുട്ടിയാണല്ലേ നിങ്ങൾ. അപ്പോഴെന്താണ് ഈ കുഞ്ഞിന് ഒരു 12 വയസ്സ് കഴിഞ്ഞ സമയത്ത് തന്നെ എന്താണ്, ആ 12 വയസ്സ് കഴിഞ്ഞിരുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്തു, ആ പ്രായത്തിലുള്ള മറ്റു കുട്ടികളെക്കാൾ, കേട്ടോ, ആ 12 വയസ്സിലുള്ള മറ്റു കുഞ്ഞുങ്ങളെക്കാൾ മറ്റു കുട്ടികളെക്കാൾ എത്രയോ മടങ്ങ് അറിവ്, ഒരുപാട് 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 കൂടുതൽ അറിവ് ഈ കുട്ടി നേടിക്കഴിഞ്ഞിരുന്നു. ഉൾക്കൊള്ളുന്ന കാര്യങ്ങൾ ഇന്നും ഓർമ്മയിൽ സൂക്ഷിക്കുന്നത് അത്ഭുതവഹമായ ഒരു മേധാശക്തിയിലായിരുന്നല്ലോ ആ കുട്ടിക്ക് ഉണ്ടായിരുന്നത്. എന്താണ് ആ കുട്ടി നേടിയെടുക്കുന്ന അറിവുകൾ, ആ കുട്ടിക്ക് കിട്ടുന്ന അറിവുകളെല്ലാം എന്ത് ചെയ്യുന്നു, ആ കാര്യങ്ങൾ എന്തോ ഓർമ്മയിൽ സൂക്ഷിക്കുന്നതിന്, അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തും ഓർമ്മയിൽ സൂക്ഷിക്കുന്നതിന് അത്ഭുതാവഹമായിട്ടുള്ള, നമുക്ക് ആരെയും അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള, അതാണ് അത്ഭുതാവഹം എന്ന് പറയുന്നത്. മറ്റൊരാൾക്ക് അത്ഭുതം തോന്നിക്കത്തക്ക രീതിയിലുള്ളത് അത്ഭുതാവഹം. ഒരു മേധാശക്തിയായിരുന്നല്ലോ ആ കുട്ടിക്ക് ഉണ്ടായിരുന്നത്. മറ്റുള്ള ആർക്കാണെങ്കിലും അത്ഭുതം തോന്നുന്ന രീതിയിലുള്ള ഒരു ശക്തിയാണ് ഈ കൊച്ചു കുട്ടിക്കുണ്ടായിരുന്നത്. 1877 കാലഘട്ടം. നരേന്ദ്രന്റെ വയസ്സ് 14. ഇവിടെ വീണ്ടും 2 വർഷം കൂടി കഴിഞ്ഞു. അദ്ദേഹത്തിന് എത്ര വയസ്സായി? 14 വയസ്സായി. ഇപ്പൊ നിങ്ങളുടെ പ്രായമായി അല്ലേ. ചില കുടുംബ കാര്യങ്ങൾക്കായി വിശ്വനാഥ ദത്തയ്ക്ക് കൊൽക്കത്ത വിട്ട് രായ്പൂരിൽ താമസിക്കേണ്ടി വന്നു. അദ്ദേഹത്തിന്റെ അച്ഛന് എന്താണ് ചില കുടുംബ കാര്യങ്ങളുമായി എന്ത് ചെയ്തു, ആ കൊൽക്കത്ത വിട്ടിട്ട്, നമ്മളുടെ കൽക്കട്ട വിട്ടിട്ട് രായ്പൂരിൽ പോയി താമസിക്കേണ്ടി വന്നു. താൻ പോയി കുറച്ച് മാസങ്ങൾ കഴിഞ്ഞ് നരേന്ദ്രന്റെ നേതൃത്വത്തിൽ എല്ലാവരും രായ്പൂരിൽ എത്തണം എന്ന് പറഞ്ഞു ഏൽപ്പിച്ചിട്ടാണ് വിശ്വനാഥ ദത്ത കുടുംബം വിട്ടത്. എന്താണ് താൻ അങ്ങ് പോയി കഴിഞ്ഞ, ആ രായ്പൂരിൽ പോയി കഴിഞ്ഞതിന് ശേഷം എന്താണ് കുറച്ച് മാസങ്ങൾക്ക് ശേഷം കൊൽക്കത്തയിൽ നിന്ന് ബാക്കി കുടുംബാംഗങ്ങൾ എല്ലാവരും അങ്ങ് രായ്പൂരിൽ ചെല്ലണം എന്നാണ് അദ്ദേഹം പറഞ്ഞേൽപ്പിച്ചിട്ട് പോയിരുന്നത്. ആരുടെ നേതൃത്വത്തിൽ ചെല്ലണമെന്നാണ്? നരേന്ദ്രന്റെ നേതൃത്വത്തിൽ രായ്പൂരിൽ ചെല്ലണമെന്നാണ് പറഞ്ഞേൽപ്പിച്ചിട്ട് വന്നത്. അങ്ങനെ നരേന്ദ്രനും സഹോദരിമാരും അമ്മയും രായ്പൂരിലേക്ക് തിരിച്ചു. അപ്പോഴത്താണ് അദ്ദേഹം, നമ്മുടെ നരേന്ദ്രനും സഹോദരിമാരും അമ്മയും എല്ലാവരും കൂടി എന്ത് ചെയ്തു, രായ്പൂരിലേക്ക് തിരിച്ചു. നരേന്ദ്രന്റെ ആദ്യത്തെ ദീർഘയാത്രയായിരുന്നു അത്. അപ്പോഴത്തെ രായ്പൂർ എന്ന് വെച്ചാൽ ഒരുപാട് ദൂരം ഉള്ള സ്ഥലമാണ്. അപ്പോഴത്താണ് ആ കുട്ടിയുടെ, നരേന്ദ്രന്റെ ആദ്യത്തെ ദീർഘയാത്രയായിരുന്നു അത്. സഞ്ചാരം നരേന്ദ്രന് പ്രിയപ്പെട്ട കാര്യമായിരുന്നു. സഞ്ചരിക്കുക, യാത്ര ചെയ്യുക എന്നുള്ള എന്താണ് നിങ്ങളെ പോലെ തന്നെ നരേന്ദ്രന് പ്രിയപ്പെട്ട കാര്യമായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും യാത്ര ചെയ്യാൻ ഇഷ്ടമല്ലേ? തീർച്ചയായിട്ടും ഇഷ്ടമാണ്. നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഇന്ന് പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇഷ്ടം എന്താണ്, എവിടെയെങ്കിലും കറങ്ങി നടക്കാനാണ് ഇഷ്ടം അല്ലേ? അങ്ങനെ അല്ലാത്ത ആരെങ്കിലും ഉണ്ടോ, യാത്ര ചെയ്യാൻ മടിയുള്ള ആരെങ്കിലും ഉണ്ടോ നമ്മുടെ ക്ലാസ്സിൽ? ആരുമില്ല. എല്ലാവർക്കും യാത്ര ചെയ്യാൻ വളരെ താല്പര്യമാണ് അല്ലേ? അത് തന്നെയാണ് അദ്ദേഹം ചെയ്തത്. എന്താണ് അദ്ദേഹത്തിന് യാത്ര എന്നാണ് വളരെ പ്രിയപ്പെട്ട കാര്യമായിരുന്നു. എന്ത് വിചിത്രമാണ് ഈ ഭൂമി എന്ന് ചിന്തിച്ച് എത്ര നേരം വേണമെങ്കിലും നരേന്ദ്രൻ ഇരിക്കും. അപ്പോഴെന്താണ് അദ്ദേഹം ദീർഘയാത്ര ചെയ്യുകയാണ്. അപ്പോഴെന്താണ് ആ ദീർഘയാത്രയിൽ അദ്ദേഹം ചിന്തിക്കുകയാണ്, എന്താണ് എന്ത് വിചിത്രമാണ് ഈ ഭൂമി, ഈ ഭൂമി ഒരുപാട് വിചിത്രമാണ് എന്ന് ചിന്തിച്ച് എത്ര നേരം വേണമെങ്കിലും നരേന്ദ്രൻ ഇരിക്കും. എത്ര സമയം വേണമെങ്കിലും ഇങ്ങനെ ചിന്തിച്ച് അദ്ദേഹത്തിന് ഇരിക്കാൻ പറ്റും. അങ്ങനെ ഇരിക്കുകയാണ്. ഒരുതരം ധ്യാനം തന്നെയായിരുന്നു അത്. അപ്പോഴത്തേക്കും ഇങ്ങനെ ഓരോ കാര്യങ്ങളെ പറ്റി ചിന്തിച്ചിരിക്കുക. ഏത് കാര്യങ്ങളെ പറ്റിയാണ്? ഭൂമിയുടെ കാര്യങ്ങളെ പറ്റിയാണ് ചിന്തിച്ചിരിക്കുന്നത്. എന്താണ് ഒരുതരം ധ്യാനം തന്നെയായിരുന്നു അത്. അക്കാലത്ത് നാഗമ്പൂർ വരെ മാത്രമേ തീവണ്ടി ഉണ്ടായിരുന്നുള്ളൂ. എവിടെയാണ് ആ സമയത്ത്, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പല്ലേ, അപ്പോഴെന്താണ് നാഗമ്പൂർ വരെ മാത്രമേ തീവണ്ടി ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ള വഴി ഏറെയും വിന്ധ്യാപർവ്വതത്തിന്റെ താഴ്വരയിലൂടെ വേണം പോകുവാൻ. അപ്പോഴെന്താണ് ബാക്കി കുറച്ച് സ്ഥലം, കുറേ ദൂരം മാത്രമേ ട്രെയിൻ ഗതാഗതം ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ള എന്താണ് വിന്ധ്യാപർവ്വതമുണ്ടല്ലോ, ആ വിന്ധ്യാപർവ്വതത്തിന്റെ താഴ്വരയിലൂടെ വേണം പോകുവാൻ. കൊടും കാട്, ഭയങ്കരമായിട്ടുള്ള കാടാണ്. കാളവണ്ടിയിലാണ് യാത്ര. അപ്പോഴെന്താണ് ആ സമയത്ത് കൂടുതലായിട്ടുള്ള വണ്ടികൾ ഏതാണ്? കാളവണ്ടിയാണ്. കാളവണ്ടിയിലാണ് യാത്ര.
ദുരിതപൂർണമായിരുന്നു യാത്രയെങ്കിലും നരേന്ദ്രന് ആഹ്ലാദകരമായിരുന്നു ആ സഞ്ചാരം. അപ്പോഴേക്കാൾ വളരെ ദുരിതമായിട്ടുള്ള ഒരു യാത്രയായിരുന്നു അത്. ആ ദുരിതപൂർണമായ യാത്രയായിരുന്നെങ്കിലും നരേന്ദ്രന് ആഹ്ലാദകരമായിരുന്നു ആ സഞ്ചാരം. പ്രകൃതി നരേന്ദ്രനോട് ഒരടുപ്പം കാട്ടുന്നത് പോലെ തോന്നി. പ്രകൃതിക്ക് പോലും നരേന്ദ്രനോട് ഒരു അടുപ്പം, പ്രത്യേക അടുപ്പം ഉള്ളതുപോലെ തോന്നി. അപ്പോഴെങ്ങനെയായിരുന്നു അവർ യാത്ര ചെയ്തത്? അവര് ട്രെയിൻ കഴിഞ്ഞതിന് ശേഷം എന്താ നാഗപ്പൂർ വരെ ട്രെയിൻ ഉണ്ടായിരുന്നു. ആ ട്രെയിൻ കഴിഞ്ഞിട്ട് ആ വിദ്യാ പർവ്വതത്തിന്റെ താഴ്വരയിലൂടെ ഏത് വണ്ടിയിലായിരുന്നു യാത്ര ചെയ്തത്? കാളവണ്ടിയിലായിരുന്നു യാത്ര ചെയ്തത്. വസന്തകാലമായിരുന്നു. ഇവിടെ ആ സീസൺ എന്താണ്? വസന്തകാലമായിരുന്നു. തെളിഞ്ഞ ആകാശം. നരേന്ദ്രൻ കാളവണ്ടിയിൽ വലർപ്പ് കിടന്നു. ഇവിടുത്തെ നല്ല തെളിഞ്ഞ കാലാവസ്ഥ, നല്ല അന്തരീക്ഷം, വസന്തകാലമായിരുന്നു. അപ്പോഴത്തേക്കും എന്ത് ചെയ്തു? ആ കാളവണ്ടിയിൽ ഇങ്ങനെ കിടക്കുകയാണ്, ആകാശത്തിലേക്ക് നോക്കി കിടക്കുകയാണ്. അനന്തതയിലേക്ക് കണ്ണുകൾ പായിച്ചു. ദൂരേക്ക് അദ്ദേഹത്തിന്റെ നോട്ടം ദൂരേക്ക്, അനന്തതയിലേക്ക്. എവിടാന്നുള്ള വെച്ചത് മരുന്ന് കിടക്കില്ല, എപ്പോഴത്താണ് ആകാശത്തിന് എങ്ങോട്ടായിരിക്കും നോട്ടം. അപാരതയുടെ അമൂർത്ത സൗന്ദര്യം നരേന്ദ്രനിൽ ചലനമുണ്ടാക്കി. ആകാശം മുട്ടേ തലയുയർത്തി നിൽക്കുന്ന ഗിരിനിരകൾ, ഗിരിനിരകൾ എന്ന് വെച്ചാൽ പർവ്വത നിരകളാണ് മക്കളെ. ഗിരി എന്ന് വെച്ചാൽ പർവ്വതം എന്ന വാക്കുകൾ, ഗിരി, അഞ്ചലം, പർവ്വതം ഒക്കെ നമുക്ക് പർവ്വതത്തിന്റെ പര്യായങ്ങളായിട്ട് പറയാവുന്ന വാക്കുകളാണ് കേട്ടോ. ഇതാണ് ആകാശം മുട്ടേ തലയുയർത്തി നിൽക്കുന്ന ഗിരിനിരകൾ. മലയിറങ്ങി വരുന്ന തണുത്ത കാറ്റ്, ആ മലയിൽ നിന്നും വരുന്ന, മലയിറങ്ങി വരുന്ന തണുത്ത കാറ്റ്. നിങ്ങൾക്കറിയാലോ ഏതെങ്കിലും ഒരു ഭാഗത്തിന് വലിയ മലയോ പർവ്വതമോ ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അവിടെ നിന്നുള്ള കാറ്റ് വേറെ ഏത് ദിക്കിൽ നിന്നുള്ള കാറ്റാണെങ്കിലും വന്ന് ആ പർവ്വത മലയിൽ തട്ടിയിട്ട് നേരെ അത് തിരിച്ചു തന്നെ അങ്ങ് വരികയാണ്. നമ്മുടെ ഇവിടെ അടുത്ത് തന്നെ നമ്മുടെ തെങ്കാശിയില്ലേ, തെങ്കാശി അവിടുത്തെ ആ ശിവന്റെ അമ്പലം ഉണ്ടല്ലോ, വലിയ ഗോപുരമല്ലേ അമ്പലത്തിന്. നിങ്ങൾ പോയിട്ടുണ്ടാവുമല്ലോ, നിങ്ങൾ കുറെ പേരെങ്കിലും അവിടെ പോയിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കും. നമ്മുടെ ഇവിടെ തൊട്ടടുത്തുള്ള സ്ഥലമാണ്. അപ്പോഴെന്താണ് ആ അമ്പലത്തിന്റെ ഗോപുരം അങ്ങനെ നിൽക്കുമ്പോഴെന്ത്, അവിടുന്നുള്ള കാറ്റിൽ വന്ന് ഈ ഗോപുരത്തിൽ തട്ടിയിട്ട് തിരിച്ച് അവിടെ നിൽക്കുമ്പോൾ, അതിന്റെ ആ ഒരു ഫ്രണ്ട് നിൽക്കുമ്പോൾ നമ്മളെല്ലാവരും പറന്നു പോകത്തക്ക രീതിയിലുള്ള കാറ്റടിക്കുന്നത് അല്ലേ. അപ്പോഴാ വരുന്ന കാറ്റിനെ മൊത്തം വന്ന ആ അവിടെ തട്ടിയിട്ട് തിരിച്ച് നമുക്ക് തന്നെ ആ കാറ്റടിക്കുകയാണ് അല്ലേ. നിങ്ങൾക്ക് ആരുടെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അത് ഒരുപക്ഷെ ആ ഗോപുരത്തിന്റെ മാത്രമല്ല, നമ്മൾ ഏതെങ്കിലും ഒരു പാറയിൽ ചെന്ന് നിന്നാലും അത് തന്നെ, ഒരു പാറയുടെ തൊട്ട് താഴ്വാരത്തിൽ നിന്ന് കഴിഞ്ഞാലുള്ള അവസ്ഥ ഭയങ്കരമായിട്ടുള്ള കാറ്റായിരിക്കും. നിങ്ങൾ പലപ്പോഴും അനുഭവിച്ചിട്ടുള്ള കാര്യമായിരിക്കും അത്. അപ്പോഴതുപോലെ തന്നെ അദ്ദേഹത്തിന് എന്ത് പറ്റി നിൽക്കുന്നു? ആ ആകാശം മുട്ട തലയുയർത്തി നിൽക്കുന്ന ഗിരിനിരകൾ, മലയിറങ്ങി വരുന്ന തണുത്ത കാറ്റ്. കാറ്റിന് ചന്ദനത്തിന്റെ സുഗന്ധം. കാറ്റിന് എന്താണ്? ചന്ദനത്തിന്റെ സുഗന്ധമാണ്. പറവകളുടെ ശബ്ദങ്ങൾ ക്രമേണ ഇല്ലാതായി. എന്താണ് കാറ്റിന് നല്ലൊരു ചന്ദനത്തിന്റെ സുഗന്ധം. എന്താണ് ചന്ദനം? പൊതുവെ ആ പറവ പാറയുള്ള ഭാഗത്ത്, പാറയുടെ ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ വിന്യാപർവ്വതത്തിന്റെ താഴ്വരയിലൊക്കെ ഒരുപാട് ചന്ദന മരങ്ങൾ ഉണ്ടാകാം, അതാണ് ആ ഒരു ചന്ദനത്തിന്റെ സുഗന്ധം വന്നത്. പറവകളുടെ ശബ്ദങ്ങൾ ക്രമേണ ഇല്ലാതായി. ആ കിളികളുടെ ശബ്ദങ്ങളൊക്കെ ക്രമേണ ഇല്ലാതായി. കാറ്റിന്റെ നേരിയ നിരക്കവും നിന്നു. ആ കാറ്റിന്റെ ഒരു നെയ്യൻ ഞരക്കവും നിന്നു. നിറഞ്ഞ ആകാശം നരേന്ദ്രനെ പൊതിഞ്ഞു. നിറഞ്ഞ ആകാശം വന്ന് നരേന്ദ്രനെ പൊതിഞ്ഞു. അദ്ദേഹത്തിന്റെ മനസ്സ് ഇങ്ങനെ പോകല്ലേ, ആ അതുകൊണ്ട് ആകാശം വന്ന് അദ്ദേഹത്തിനെ അങ്ങ് പൊതിഞ്ഞു. ഇതുവരെ അറിയാത്ത ഒരു അനുഭൂതിയിലേക്ക് നരേന്ദ്രൻ പൂർന്നുപോയി. അപ്പൊ ഇതുവരെയും ഇങ്ങനെയുള്ള ഒരു അനുഭൂതി, ഒരു അനുഭവം അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല. ആ ഒരു അനുഭവത്തിലേക്ക് അദ്ദേഹം നരേന്ദ്രൻ പൂർന്നുപോയി. ജനിമൃതികൾക്കപ്പുറമുള്ള ഏതോ ലോകത്തിലേക്ക് പറന്നുയർന്ന അനുഭവം. ഇതാണ് ജനിമൃതികൾക്കപ്പുറത്തുള്ള ഏതോ ഒരു ലോകത്തിലേക്ക് പറന്നുയർന്നു പോകുന്ന ഒരു അനുഭവമാണ് അദ്ദേഹത്തിന് കിട്ടിയത്. എങ്ങനെയാണ് നമ്മൾ നോക്കിക്കോ, നിങ്ങൾ എങ്ങനെയാണ്, എന്താണ് എന്താണ് അപാരതയുടെ അമൂർത്ത സൗന്ദര്യം നരേന്ദ്രനിൽ ചലനമുണ്ടാക്കി. എന്താണ് ആകാശം മുട്ടേ തലയുയർത്തി നിൽക്കുന്ന ഗിരിനിരകൾ, മലയിറങ്ങി വരുന്ന തണുത്ത കാറ്റ്, കാറ്റിന് ചന്ദനത്തിന്റെ സുഗന്ധം, പറവകളുടെ ശബ്ദങ്ങൾ ക്രമേണ ഇല്ലാതായി. ആ കിളികളുടെ ശബ്ദങ്ങൾ ക്രമേണ ഇല്ലാതായി. കാറ്റിന്റെ നേരിയ ഞരക്കവും നിന്നു. ആ കാറ്റിന്റെ ഒരു ചെറിയ ശബ്ദവും നിന്നു. നിറഞ്ഞ ആകാശം നരേന്ദ്രനെ പൊതിഞ്ഞു. ആകാശം, നിറഞ്ഞ ആകാശം നിന്ന് നരേന്ദ്രനെ പൊതിഞ്ഞു. ഇതുവരെ അറിയാത്ത ഒരു അനുഭൂതിയിലേക്ക് നരേന്ദ്രൻ ഉയർന്നുപോയി. ഇതുവരെ അറിയാത്ത ഒരു അനുഭൂതിയിലേക്ക് നരേന്ദ്രൻ ഉയർന്നു പോവുകയാണ്. അദ്ദേഹം ശരീരം കൊണ്ടല്ല ഉയർന്നു പോയത് കേട്ടോ, അദ്ദേഹത്തിന്റെ മനസ്സുകൊണ്ടാണ് ഉയർന്നു പോയത്. ജനിമൃതികൾക്കപ്പുറത്തുള്ള ഏതോ ലോകത്തിലേക്ക് പറന്നുയർന്ന അനുഭവം.
കോഞ്ഞേനി പ്രതികൾ ആ ജന്മാന്തരങ്ങൾക്ക് മുമ്പുള്ള ഏതോ ഒരു ലോകത്തിലേക്ക് അദ്ദേഹം പറന്നു പോകുന്ന ആ ഒരു അനുഭവമാണ് അദ്ദേഹത്തിന് ഉണ്ടായത്. ഓക്കെ, നല്ലൊരു അനുഭവം അല്ലേ? നമ്മൾക്ക് അങ്ങനെ കിട്ടുള്ളൂ ഇങ്ങനെയുള്ള ഒരു അനുഭവം? പാടല്ലേ, തീരെ സാധ്യത കുറവാണ്. എന്താ കാര്യം? പ്രധാനമായിട്ട് നമുക്ക് എന്തില്ല? കോൺസെൻട്രേഷൻ ഇല്ല. ഏതെങ്കിലും ഒരു കാര്യത്തിന് മാത്രം ശ്രദ്ധ പതിപ്പിച്ച് നിർത്താനുള്ള ഒരു കഴിവ് നമുക്ക് ഇല്ല. ഒരു 99% നമ്മൾക്ക് ഇല്ല. ഉറപ്പല്ലയോ? ഉറപ്പാണ്. നിങ്ങൾക്കും ഇല്ല, പിന്നെന്താണ്? മാഡത്തിന് അത്രയൊന്നും ഇല്ല അല്ലേ? തീർച്ചയായിട്ടും നമുക്ക് എന്താണ്, നമ്മളൊക്കെ എന്താണോ സാധാരണ ജനങ്ങളല്ലേ, സാധാരണ മനുഷ്യർ. അപ്പോഴെന്താണ് നമ്മൾക്കും അങ്ങനെ ഇത്രയും നേരം ഇങ്ങനെ സന്യാസി ആയിട്ടിരിക്കാനും തപസ്സിലൊക്കെ അനുഷ്ഠിച്ചിരിക്കാനൊക്കെ നമുക്ക് പറ്റുമോ? പറ്റത്തില്ല. കാര്യം എന്താ? നമുക്ക് കോൺസെൻട്രേഷൻ ഇല്ല, അതുകൊണ്ട് തന്നെയാണ്. ഓക്കെ മക്കളെ, ബാക്കി നോക്കിയേ. എത്ര സമയം അങ്ങനെ കിടന്നു എന്ന് പറയാനാവില്ല. നരേന്ദ്രന്റെ ആദ്യത്തെ ആധ്യാത്മിക അനുഭൂതിയായിരുന്നു അത്. അപ്പോഴെന്താണ്, എത്ര സമയമാണ് അദ്ദേഹം ഇങ്ങനെ കിടന്നതെന്ന് അറിയാൻ പറയാനായില്ല. നരേന്ദ്രന്റെ ആദ്യത്തെ ആധ്യാത്മിക അനുഭൂതിയായിരുന്നു അത്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നടന്ന ആദ്യത്തെ ഒരു ആധ്യാത്മിക അനുഭൂതിയായിരുന്നു അത്. നരേന്ദ്രനിൽ ഒളിഞ്ഞുകിടന്ന വ്യക്തിത്വം ആദ്യമായി മറ നിൽക്കുകയായിരുന്നു അപ്പോൾ. അപ്പോഴെന്താണ്, നരേന്ദ്രനിൽ ഒളിഞ്ഞുകിടന്ന വ്യക്തിത്വം ആദ്യമായി മറ നീക്കുകയായിരുന്നു അപ്പോൾ. പിന്നെ പിന്നെ ഏത് എത്രയോ പ്രാവശ്യം ആ മഹാതവ തപസ്സിനി ഇത്തരം അനുഭൂതി ആസ്വദിച്ചിട്ടുണ്ട്. പിന്നെ എന്താണ്, ആദ്യമായിട്ടുള്ള സംഭവമായിരുന്നു ആ വിദ്യാപർവ്വതത്തിന്റെ താഴ്വാരത്തിൽ വെച്ച് സംഭവിച്ചത്. അത് കഴിഞ്ഞ എന്താണ്, ആ അദ്ദേഹത്തിന്റെ ആ ഒളിഞ്ഞുകിടന്ന ആ ഒരു വ്യക്തിത്വം എന്താണ്, പിന്നെ എത്രയോ പ്രാവശ്യം ഒരുപാട് ഒരുപാട് പ്രാവശ്യം ആ മഹാതപസ്സി ഇത്തരം അനുഭൂതി ആസ്വദിച്ചിട്ടുണ്ട്. അവർ ഒരുപാട് പ്രാവശ്യം അദ്ദേഹത്തിന് ഇത്തരം ഈ ഒരു തപസ്സിയാണ് അദ്ദേഹം ആ തപസ്സിക്ക് ഒരുപാട് അനുഭൂതി ആസ്വദിച്ചിട്ടുണ്ട്. പിതാവ് മൊത്തം രായ്പൂരിൽ 2 വർഷമാണ് നരേന്ദ്രൻ കഴിഞ്ഞിരുന്നത്. കഴിഞ്ഞത് രായ്പൂരിൽ ആ അച്ഛൻ്റെ കൂടെ എത്ര വർഷം? 2 വർഷമാണ് കഴിഞ്ഞത്. രായ്പൂരിൽ അന്ന് സ്കൂളുകൾ ഇല്ലായിരുന്നു. ആ സമയത്ത് രായ്പൂരിൽ എന്താണ്, സ്കൂളുകൾ ഇല്ലായിരുന്നു. നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായല്ലോ കാര്യം. വെച്ചാൽ വാഹനങ്ങൾ പോലും ചെന്നെത്താത്ത സ്ഥലമാണ്. ഇവർ കാളവടിക്കാൻ തന്നെ പോയത്. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് വിദ്യാഭ്യാസ സ്ഥലം, നമ്മുടെ സ്കൂളുകൾ ഇല്ലായിരുന്നു. അക്കാലത്ത് നരേന്ദ്രൻ കൂടെ കൊണ്ടുപോരുന്ന പുസ്തകങ്ങൾ വാങ്ങിച്ചു തീർന്നു. അപ്പോൾ ആ 2 വർഷം അദ്ദേഹം കളിച്ചു നടന്നതല്ല. അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം കൂടെ കൊണ്ടുപോയിരുന്ന പുസ്തകങ്ങൾ വായിച്ചു തീർത്തു. ആ പുസ്തകങ്ങളെല്ലാം വായിച്ചു തീർത്തു. പിതാവിനെ കാണാൻ അയൽ പ്രദേശങ്ങളിൽ നിന്ന് പണ്ഡിതന്മാർ പലരും വന്നിരുന്നു. ആ അദ്ദേഹത്തിന്റെ അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് ദൂരപ്രദേശത്ത് നിന്നും അയൽ പ്രദേശങ്ങളിൽ നിന്നും പണ്ഡിതന്മാർ, വളരെ അറിവുള്ള ആളുകൾ പലരും വന്നിരുന്നു. അവർ കൊണ്ടുവന്നിരുന്ന ഗ്രന്ഥങ്ങളെല്ലാം നരേന്ദ്രൻ ഒരു ജിജ്ഞാസുവിന്റെ ഭാവത്തോടെ വായിച്ചു. അപ്പോഴവര് കൊണ്ടുവരുന്ന ഗ്രന്ഥങ്ങൾ, പുസ്തകങ്ങളെല്ലാം എന്ത് ചെയ്തു? അദ്ദേഹം ഒരു ജിജ്ഞാസുവിന്റെ ആ വായിച്ച് എടുക്കാനുള്ളൊരു ആഗ്രഹം ഉണ്ടല്ലോ, ജിജ്ഞാസു, ആ അതിൻ്റെ ആ ഒരു ഭാവത്തോടെ വായിച്ചു. പിതാവിനോട് ഏറ്റവും അടുക്കാനും അദ്ദേഹത്തിന് നിയമപരമായി സാമൂഹ്യപരമായും ഏറെ കാര്യങ്ങൾ ഗ്രഹിക്കുവാനും നരേന്ദ്രന് അക്കാലത്ത് കഴിഞ്ഞു. എന്തൊക്കെ ചെയ്തു? ആ ഒരുപാട് പുസ്തകങ്ങൾ അദ്ദേഹം കൊണ്ടുപോയിട്ടുള്ള പുസ്തകങ്ങൾ ഒരുപാട് വായിക്കാനും, പിന്നെന്താണ്, തൻ്റെ പിതാവിനെ കാണാൻ വേണ്ടിയിട്ട് വരുന്ന പണ്ഡിതന്മാർ കൊണ്ടുവരുന്ന പുസ്തകങ്ങൾ വായിക്കുവാനും എല്ലാം എന്താണ് അദ്ദേഹത്തിനൊരു അവസരം ലഭിക്കുകയാണ് ചെയ്തത്. അത് മാത്രമോ? പിന്നെന്താണ്, തൻ്റെ അച്ഛൻ്റെ കൂടെ ആ പിതാവിനോട് ഏറ്റവും അടുക്കാനും അദ്ദേഹത്തിൽ നിന്നും നിയമപരമായും സാമൂഹ്യപരമായും ഏറെ കാര്യങ്ങൾ ഗ്രഹിക്കുവാനും നരേന്ദ്രന് കലന്ന് കഴിഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൽ നിന്നും, അദ്ദേഹം വക്കീലാണല്ലോ, അപ്പോൾ നിയമപരമായിട്ടുള്ള കാര്യങ്ങളും പിന്നെ നല്ല സാമൂഹികപരമായിട്ടുള്ള കാര്യങ്ങളും ഗ്രഹിക്കുവാനും നരേന്ദ്രന് ഇക്കാലത്ത് കഴിഞ്ഞു. സംഭാഷണത്തിന്റെ ഗൗരവവും ശാരീരികതയും ഉൾക്കൊള്ളാൻ നരേന്ദ്രന് സാധിച്ചത് ഇക്കാലത്താണ്. എന്താണ് സംഭാഷണത്തിന്റെ ഗൗരവം? ആ പണ്ഡിതന്മാരെല്ലാം വന്നിരിക്കുമ്പോൾ അവരെന്താണ് വെറുതെ തമാശയ്ക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലോ, അവർ നല്ല സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളല്ലേ, ഗൗരവപരമായിട്ടുള്ള കാര്യങ്ങളാണ് അവർ സംസാരിക്കുന്നത്. അപ്പോഴെന്താണ് ആ സമയത്ത് സംഭാഷണത്തിന്റെ ഗൗരവവും ശാരീരികതയും ഉൾക്കൊള്ളാൻ നരേന്ദ്രന് സാധിച്ചത് അക്കാലത്താണ്. അവർ തമ്മിലുള്ള ആ ഒരു സംഭാഷണത്തിന്റെ ഗൗരവം എന്താണെന്നും അതിനകത്ത് എന്താണ് നല്ലൊരു ശാരീരമായിട്ടുള്ള ഒരു സമാധാനപരമായിട്ടുള്ള സംഭാഷണവും അതെല്ലാം ഉൾക്കൊള്ളാൻ അദ്ദേഹത്തിന് അവസരം ലഭിച്ചത് ആ സമയത്തായിരുന്നു. രായ്പൂരിൽ ഉണ്ടായിരുന്ന കാലഘട്ടത്താണ് അവർക്ക് ആ ഒരു അദ്ദേഹത്തിന് ആ ഒരു അവസരം ലഭിച്ചത്. 1879 കൽക്കട്ടയിലേക്ക് മടങ്ങിയത്.
അതിനുശേഷം അദ്ദേഹം എന്താണ് 1879 വിശുദ്ധാനന്ദ കൊൽക്കത്തയിലേക്ക് മടങ്ങിയത്. നരേന്ദ്രന്റെ വിദ്യാഭ്യാസം 2 വർഷമായി മുടങ്ങിക്കിടക്കുകയായിരുന്നുവല്ലോ. അപ്പോഴെന്താണ് ആ ഒരു 2 വർഷം അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം മുടങ്ങിക്കിടക്കുകയായിരുന്നുവല്ലോ. വിശ്വനാഥദത്ത സ്കൂൾ അധികൃതരുമായി ബന്ധപ്പെട്ടു. നരേന്ദ്രനെ വീണ്ടും പള്ളിക്കൂടത്തിൽ ചേർക്കുന്നതിന് ചില നിയമ തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോഴെന്താണ് ഈ 2 വർഷം പഠിക്കാൻ വന്ന ഒരു കുട്ടിയെ സ്കൂളിൽ വിട്ട് പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എന്താണ് ഈ കുറച്ചു നിയമ തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾക്കാണെങ്കിൽ പോലും ആ ഒരു നിയമ തടസ്സമുണ്ട്. എന്താണ് 2 വർഷം കഴിയുമ്പോൾ ആ 2 വർഷത്തെ കുട്ടിയൊന്നും പഠിച്ചിരിക്കത്തില്ല. അത് മാത്രമല്ല 2 വർഷം കഴിയുമ്പോഴത്തേനും ആ കുഞ്ഞിന് 2 വയസ്സ് കൂടുകയാണ്. പിന്നെ ഏത് ക്ലാസ്സിൽ ഇരുത്താൻ പറ്റും, അങ്ങനെയൊക്കെ ഒരുപാട് നിയമ തടസ്സങ്ങൾ ഇതിനകത്ത് ഉണ്ട്. അപ്പോഴെന്താണ് ആ അദ്ദേഹം സ്കൂൾ അധികൃതരുമായിട്ട് അദ്ദേഹത്തിന് അച്ഛൻ ബന്ധപ്പെടുകയും സ്കൂളിൽ ചേർക്കുന്നതിന് ചില നിയമ തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ നരേന്ദ്രന്റെ കഴിവുകൾ അധ്യാപകർ നന്നായി അറിയാമായിരുന്നത് കൊണ്ട് വീണ്ടും സ്കൂളിൽ ചേർക്കാനായി അവർ തയ്യാറായി. അപ്പോഴെന്താണ് തിരിച്ചു വന്നപ്പോഴെന്താണ് ഇദ്ദേഹത്തിന് നരേന്ദ്രന്റെ കഴിവുകൾ അധ്യാപകർക്ക് നന്നായി അറിയാമായിരുന്നത് കൊണ്ട് അദ്ദേഹത്തിന്റെ ഈ കഴിവുകൾ അധ്യാപകർക്ക് നന്നായിട്ട് അറിയാമായിരുന്നത് കൊണ്ട് എന്താണ് വീണ്ടും സ്കൂളിൽ ചേർക്കാൻ അവർ തയ്യാറായി. അദ്ദേഹത്തിനെ വീണ്ടും സ്കൂളിൽ ചേർക്കാൻ വേണ്ടി അവർ തയ്യാറായി. ആരാണ് അധ്യാപകർ റെഡിയായി കഴിഞ്ഞു. നരേന്ദ്രൻ പഠനത്തിൽ തന്നെ മുഴുകി. നരേന്ദ്രൻ എന്താണ് കൂടുതൽ കാര്യം പഠിക്കാൻ വേണ്ടി പഠനത്തിൽ തന്നെ മുഴുകി. 3 കൊല്ലത്തെ പാഠങ്ങൾ, 3 കൊല്ലം ഏതാണോ 2 വർഷം പഠിക്കാതിരുന്ന വർഷത്തെ 2 വർഷത്തെ പാഠവും പിന്നെന്താണ് ഇപ്പോഴുള്ള ആ 1 വർഷത്തെ പാഠവും, അങ്ങനെയാണ് മൊത്തത്തിൽ 3 കൊല്ലത്തെ പാഠങ്ങൾ. നരേന്ദ്രൻ അത് പ്രശ്നമില്ലായിരുന്നു. അദ്ദേഹത്തിനെ സംബന്ധിച്ച് അതൊരു വിഷയമേ അല്ല, ഒരു പ്രശ്നമേ ഇല്ലായിരുന്നു. ഒറ്റ വായനയിൽ തന്നെ കാര്യങ്ങൾ ഗ്രഹിച്ചു മുന്നേറിയ നരേന്ദ്രൻ വളരെ വേഗം 3 വർഷത്തെ പാഠങ്ങൾ പഠിച്ചു. ഒറ്റ വായനയിൽ തന്നെ 1 വർഷം വായിക്കുമ്പോൾ തന്നെ എന്താണ് ആ പാഠങ്ങൾ അദ്ദേഹം പഠിച്ചു കഴിഞ്ഞു. നമ്മളാണെങ്കിലോടോ, നിങ്ങളാണെങ്കിൽ എത്ര പ്രാവശ്യം വായിക്കണം? വായിച്ച് 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 ആരും വായിച്ച് അമ്മയുടെ തടത്തിരുന്ന് വായിച്ചതിന്, അച്ഛൻ വായിച്ചതിന്, ട്യൂഷൻ പഠിപ്പിക്കുന്നവർ വായിച്ചതിന്, സ്കൂളിൽ വന്ന് വായിച്ചതിനെ തന്നെ ഞാനിരിക്കും. വീണ്ടും ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അറിയത്തില്ല. കാര്യം എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞത്, കോൺസെൻട്രേഷൻ ഇല്ല, ശ്രദ്ധയില്ല. നമ്മൾ ശ്രദ്ധാപൂർവ്വം ഒരു സെന്റൻസ് ഒന്ന് വായിച്ചു നോക്കുകയും വായിച്ച് നമ്മൾ പെട്ടെന്ന് ഒന്ന് ഗ്രാസ്പ് ചെയ്തെടുത്ത് നോക്കുകയും പിന്നീട് അത് മറന്നു പോകത്തേയില്ല. കേട്ടോ, നിങ്ങൾ ഇന്നൊരു പഠിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു. നമ്മളെ ഒരു 10 മിനിറ്റ് പഠിക്കുകയാണെങ്കിൽ ആ 10 മിനിറ്റ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മുടെ മനസ്സിരുത്തി നമ്മുടെ മനസ്സ് അതിനകത്ത് ഉറപ്പിച്ചൊന്ന് പഠിച്ചു നോക്കുകയും നമുക്കത് പെട്ടെന്ന് പഠിച്ചെടുക്കാനും പറ്റും, പിന്നീട് നമ്മളത് മറന്നു പോകുന്നില്ല. അതേസമയം നമ്മളിന്ന് കാണാതെ പഠിക്കുക, കാണാതെ പഠിച്ച് കാണാതെ പഠിച്ച് കാണാതെ പഠിച്ച് ഇത്ര നേരം കഴിയുമ്പോൾ ഒന്നുമില്ല, അത്രയും സമയം വേസ്റ്റ് ആകുമെന്നല്ലാതെ വേറെ ഒന്നും ഇല്ല, അത്രേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ പഠിക്കുന്ന അത്രയും സമയം എങ്ങനെ പഠിക്കണം, നമ്മുടെ മനസ്സ് ഏകാഗ്രമായിക്കൊണ്ട് വേറെ ഒന്നിലേക്കും ചിന്ത പോകാതെ മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ട് നമ്മൾ പഠിക്കണം. ഓക്കെ, എല്ലാവരും അങ്ങനെ ചെയ്യണം. ആ ഒരുപാട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരുന്ന് പഠിക്കണമെന്നൊന്നും വേണം പറയത്തില്ല. ആ നിങ്ങളിരുന്ന് പഠിക്കുന്ന സമയം അത് അരമണിക്കൂറാണെങ്കിലോ 1 മണിക്കൂറാണെങ്കിലോ അഥവാ ഒരു സബ്ജക്റ്റിൽ ഒരു ക്വസ്റ്റ്യൻ ആൻസർ പഠിക്കാൻ 10 മിനിറ്റ് മതി, നമുക്കത് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ വേണ്ടി പറ്റും. നിങ്ങൾ ആ മനസ്സ് കേന്ദ്രീകരിച്ച് പഠിക്കുന്ന ഒരു കാര്യം നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരുന്ന് നമ്മളെ കൊണ്ട് പഠിച്ചു തീർക്കാൻ പറ്റത്തില്ല കേട്ടോ. അതുകൊണ്ട് ശ്രദ്ധിച്ചിരുന്ന് പഠിക്കുക. ഞാൻ നോക്കിക്കോ നിങ്ങളെ. അപ്പോൾ നമ്മൾ നരേന്ദ്രൻ എത്ര വർഷത്തെ പഠിത്തമാണ് ഒരുമിച്ച് പഠിക്കുന്നത്? 3 വർഷത്തെ പഠിത്തമാണ് ഒരുമിച്ച് പഠിക്കുന്നത്. ആ എന്താണ് അദ്ദേഹം വേഗം, നരേന്ദ്രൻ വളരെ വേഗം 3 വർഷത്തെ പാഠങ്ങൾ പഠിച്ചു. പ്രവേശന പരീക്ഷയിൽ 1-ാമനായി ജയിച്ചു. എന്നിട്ടെന്താണ്, പ്രവേശന പരീക്ഷയിൽ 1-ാമനായിട്ട് ജയിച്ചു. ഈ വിജയത്തിന് മറ്റൊരു പ്രാധാന്യം കൂടി ഉണ്ടായിരുന്നു. അക്കൊല്ലം മെട്രോപൊളിറ്റൻ സ്കൂളിൽ പ്രവേശന പരീക്ഷ എഴുതിയവരിൽ ഒരാൾ മാത്രമേ വിജയിച്ചിരുന്നുള്ളൂ, നരേന്ദ്രൻ മാത്രം. പിതാവ് നരേന്ദ്രനെ അനുമോദിച്ച് ഒരു വാച്ച് സമ്മാനമായി നൽകി. എന്താണ് അദ്ദേഹം പെട്ടെന്ന് ആ 3 വർഷത്തെ പാഠങ്ങൾ അദ്ദേഹം വേഗത്തിൽ തന്നെ പഠിച്ചെടുത്തു പഠിച്ചു. എന്നിട്ട് എന്താണ് പ്രവേശന പരീക്ഷയിൽ 1-ാമനായിട്ട് ജയിച്ചു. എന്നിട്ട് എന്താണ് എൻട്രൻസ് ഉണ്ടായിരുന്നു, ആ പ്രവേശന പരീക്ഷയിൽ 1-ാമനായിട്ട് ജയിച്ചു. പിന്നെന്താണ്, ആ വിജയത്തിന് മറ്റൊരു പ്രാധാന്യം കൂടി ഉണ്ടായിരുന്നു. എന്താണ് ആ വിജയം? ചുമ്മാതൊന്നും ജയിച്ചില്ല, അതിന് വേറൊരു പ്രാധാന്യം കൂടി ഉണ്ടായിരുന്നു. എന്തായിരുന്നു ആ പ്രാധാന്യം? ആ അക്കൊല്ലം മെട്രോപൊളിറ്റൻ സ്കൂളിൽ പ്രവേശന പരീക്ഷ എഴുതിയവരിൽ ഒരാൾ മാത്രമേ വിജയിച്ചിരുന്നുള്ളൂ. എന്താണ് മെട്രോപൊളിറ്റൻ സ്കൂളിൽ
എൻട്രൻസ് എക്സാം എന്നതാണ് പ്രവേശന പരീക്ഷ. ആ പ്രവേശന പരീക്ഷ എഴുതിയവരിൽ എന്താണ് ഒന്നാമനായിട്ട് ജയിച്ചത്? നമ്മുടെ നരേന്ദ്രൻ മാത്രമേ ജയിച്ചിരുന്നുള്ളൂ ആ ഒരു പ്രവേശന പരീക്ഷയിൽ. പിതാവ് നരേന്ദ്രനെ അനുമോദിച്ച് ഒരു വാച്ച് സമ്മാനമായിട്ട് നൽകിയപ്പോൾ അദ്ദേഹം ആ വിജയിച്ചത് പ്രമാണിച്ച് അദ്ദേഹത്തിന് എന്താണ് ഒരു വാച്ച് സമ്മാനമായിട്ട് വാങ്ങിച്ചു നൽകി. ബാക്കി നോക്കിയേ, ഇക്കാലത്തെ പഠനം നരേന്ദ്രനെ നൂതനമായ ചില മേഖലകളിൽ എത്തിച്ചു. അപ്പോൾ ആ ഒരു സമയത്തെ പഠനം അദ്ദേഹത്തിന് എന്ത് ചെയ്തു? നരേന്ദ്രനെ നൂതനം എന്ന് വെച്ചാൽ പുതിയതായിട്ടുള്ള ചില മേഖലകളിൽ എത്തിച്ചു. ഇംഗ്ലീഷിലും ബംഗാളിയിലുമുള്ള ധാരാളം കൃതികൾ വായിച്ചു തീർത്തു. ഇംഗ്ലീഷിലും ബംഗാളിയിലുമുള്ള ധാരാളം കൃതികൾ അദ്ദേഹം വായിച്ചു തീർത്തു. വായനയെ കുറിച്ച് നരേന്ദ്രൻ തന്നെ പറഞ്ഞത് ഇങ്ങനെയാണ്. അദ്ദേഹം വായനയെ കുറിച്ച് പറ്റി നമ്മളൊരു പുസ്തകം വായിക്കുന്നതിനെ പറ്റി അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണ് നോക്കിയേ. ഒരു ഗ്രന്ഥകാരനെ അയാളുടെ പുസ്തകത്തിന്റെ ഓരോ വരിയും വായിക്കാതെ തന്നെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു. ഓക്കെ, എന്താണ് പറയുന്നത്? ഒരു ഗ്രന്ഥകാരനെ അയാളുടെ പുസ്തകത്തിന്റെ ഓരോ വരിയും വായിക്കാതെ തന്നെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു. ഒരു ഖണ്ഡികയുടെ ആദ്യത്തെയും ഒടുവിലത്തെയും വരികൾ മാത്രം വായിച്ചാൽ മതി എനിക്ക് ആശയം മനസ്സിലാക്കാമെന്നായി. എന്താണ്? ഏതെങ്കിലും ഒരു പുസ്തകത്തിന്റെ ഒരു ഖണ്ഡികയുടെ ഖണ്ഡിക എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ പാരഗ്രാഫ് എന്ന് പറയത്തില്ല, എന്താണ് ഖണ്ഡിക? ആ ഖണ്ഡികയുടെ ആദ്യത്തെയും അവസാനത്തെയും വരികൾ മാത്രം വായിച്ചാൽ മതി. അപ്പോഴെന്ത് കിട്ടും? ആദ്യത്തെയും ഒടുവിലത്തെയും വരികൾ മാത്രം വായിച്ചാൽ മതി എനിക്ക് ആശയം മനസ്സിലാക്കാം. ആ പാരഗ്രാഫിനകത്ത് ആ ഖണ്ഡികയിൽ എന്താണ് എഴുതിയിരിക്കുന്നത് എന്നുള്ള ആശയം എനിക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി കഴിയുന്നു. ആ ഒരു അവസ്ഥയിലേക്ക് ഞാൻ എത്തിയിരിക്കുകയാണ്. ഈ ശക്തി വളർന്നതോടെ ഖണ്ഡിക വായിക്കേണ്ട ആവശ്യം പോലും ഇല്ലാതായി. എന്താണ് അങ്ങനെ ഒന്നിച്ച് ഒരു ഖണ്ഡികയുടെ ആദ്യത്തെ ഒരു സെന്റൻസും അവസാനത്തെ സെന്റൻസും വായിച്ചു കഴിഞ്ഞാൽ ആ ഖണ്ഡികയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് അദ്ദേഹത്തിന് പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റുമായിരുന്നു. പിന്നീട് അത് എന്തായി മാറി? പിന്നെന്താണ്, ആ കുറച്ച് കഴിഞ്ഞപ്പോഴെന്താണ്, കുറച്ചുകൂടി എപ്പോഴും ഈ ശക്തി വളർന്നതോടെ, ആ ഒരു ശക്തി വളർന്നതോടെ ഖണ്ഡിക വായിക്കേണ്ട ആവശ്യം പോലും ഇല്ലെന്ന് മനസ്സിലായി. എന്താണ് അത്? വീണ്ടും അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പിന്നീട് ആ ഒരു ഖണ്ഡിക വായിക്കണമെന്ന് പോലും അദ്ദേഹത്തിന് ഇല്ല, അതിൻ്റെ ആവശ്യമില്ലാതായി. ഓരോ പേജിൻ്റെയും ആദ്യ വരിയും അവസാന വരിയും വായിച്ചാൽ മതി എനിക്ക് ആശയം മനസ്സിലാക്കാം എന്നായി. എന്താണ്, ഒരു പുസ്തകത്തിൻ്റെ ആദ്യത്തെ ഒരു വരിയും അവസാനത്തെ ഒരു വരിയും ഒരു പാഠഭാഗത്തിൻ്റെ ആദ്യത്തെ വരിയും അവസാനത്തെ വരിയും മാത്രം വായിച്ചാൽ മതി എനിക്ക് അപ്പോൾ തന്നെ അതിനകത്ത് എന്താണ് ആ കഥാകൃത്ത് പറഞ്ഞിരിക്കുന്നത്, അതിൻ്റെ ഓദർ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് അദ്ദേഹം എത്തി. എന്താ, ഓരോ പേജിൻ്റെയും ആദ്യ വരിയും അവസാന വരിയും വായിച്ചാൽ മതി എനിക്ക് ആശയം മനസ്സിലാക്കാം എന്നായി. എന്ന് മാത്രമല്ല, ഒരു ഗ്രന്ഥകാരൻ ഏതെങ്കിലും ഒരു കാര്യം വിശദമാക്കാൻ ചിലപ്പോൾ നാലോ അഞ്ചോ പേജ് ഉപയോഗിച്ചെന്നിരിക്കും. എന്നിട്ട് മാത്രമല്ല എന്താണ്, ഒരു ഗ്രന്ഥകാരൻ ഒരു ഗ്രന്ഥം എഴുതിയ ആളും അതിൻ്റെ ഓതർ അദ്ദേഹം എന്ത് ചെയ്യും? ഏതെങ്കിലും ഒരു കാര്യം വിശദമാക്കാൻ എന്താണ് ചിലപ്പോൾ നാലോ അഞ്ചോ പേജ് ഉപയോഗിച്ചിരിക്കും. ഏതെങ്കിലും ഒരു പോയിന്റ് പറഞ്ഞ് മറ്റുള്ളവരെ മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അത് ഏകദേശം നാലോ അഞ്ചോ പേജ് ഉപയോഗിച്ചിരിക്കും. അത്രത്തോളം അദ്ദേഹം ആ പേജ് എഴുതിയെന്നിരിക്കും. എന്നാൽ എനിക്ക് ആദ്യത്തെ ഏതാനും വരികൾ വായിക്കുമ്പോൾ തന്നെ ആ ഗ്രന്ഥത്തിൻ്റെ വാദഗതികൾ മുഴുവൻ ഗ്രഹിക്കാൻ കഴിഞ്ഞിരുന്നു. പക്ഷേ എനിക്കാണെങ്കിൽ തന്നെ എന്താണ്, എനിക്ക് ആദ്യത്തെ ഏതാനും വരികൾ വായിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു വരികൾ വായിക്കുമ്പോൾ തന്നെ എന്ത് സംഭവിക്കുന്നുണ്ട്? ആ വരികൾ വായിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യും? ആ ഗ്രന്ഥത്തിൻ്റെ വാദഗതികൾ എന്തൊക്കെയാണ് ആ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നതെന്ന് മുഴുവൻ ഗ്രഹിക്കാൻ കഴിയും. ഗ്രഹിക്കുക എന്ന് വെച്ചാൽ മനസ്സിലാക്കുക, എനിക്കത് ഗ്രഹിക്കാൻ കഴിഞ്ഞിരുന്നു. അസാമാന്യമായ ബുദ്ധിശക്തിയുടെ പ്രകടനമായ ഇതിനെ വിലയിരുത്താനാകും. ഇതിനെ എന്താണ് പറയുന്നത്? അസാമാന്യമായ ബുദ്ധിശക്തിയുടെ പ്രകടനമായ ബുദ്ധി, അസാമാന്യമായിട്ടുള്ള ബുദ്ധിശക്തിയുടെ പ്രകടനം. നമ്മൾക്കാണെങ്കിൽ പറ്റുമോ? നമുക്കൊരു 10 പ്രാവശ്യം വായിച്ചു കഴിഞ്ഞാൽ ഓരോ വരിയിലും എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് സംശയമാണ് അല്ലേ? ഇതിന് പറയുന്നത് ഒരു ചാപ്റ്റർ വായിച്ചാൽ പോലും അയ്യോ അതങ്ങനായിരുന്നു ഇങ്ങനായിരുന്നു എന്നുള്ള സംശയം നിലനിൽക്കുകയാണ്. പക്ഷേ ഇദ്ദേഹത്തിന് എന്താണ്, അസാമാന്യമായ ബുദ്ധിശക്തിയുടെ പ്രകടനമായ ഇതിനെ വിലയിരുത്താനാകും. വിവേകാനന്ദന്റെ ഈ കഴിവിനെ കുറിച്ച് ശിഷ്യന്മാരെല്ലാവരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ ഒരു കഴിവിനെ പറ്റി ശിഷ്യന്മാരെല്ലാം അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. പ്രവേശന പരീക്ഷയിൽ ജ്യാമതിയിലെ 4 പുസ്തകങ്ങൾ 24 മണിക്കൂർ കൊണ്ട് പഠിച്ച് 100% മാർക്ക് വാങ്ങിയ കഥ പ്രശസ്തമാണല്ലോ. എന്താണ് ആ പ്രവേശന പരീക്ഷ എഴുതാൻ നേരത്തെ പ്രവേശന പരീക്ഷയിൽ ജ്യാമതിയിലെ 4 പുസ്തകങ്ങൾ എത്ര
विश्वनाथ दत्त कोलकाता मड़ी नरेंद्र विद्याभ्यास
വിദ്യാഭ്യാസം രണ്ടു വർഷമായി മുടങ്ങി കിടക്കുകയായിരുന്നുവല്ലോ. വിശ്വനാഥ് ദത്ത സ്കൂൾ അധികൃതരുമായി ബന്ധപ്പെട്ടു. നരേന്ദ്രനെ വീണ്ടും പള്ളിക്കൂടത്തിൽ ചേർക്കുന്നതിന് ചില നിയമ തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ നരേന്ദ്രന്റെ കഴിവുകൾ അധ്യാപകർക്ക് നന്നായി അറിയാമായിരുന്നത് കൊണ്ട് വീണ്ടും സ്കൂളിൽ ചേർക്കാൻ അവർ തയ്യാറായി. നരേന്ദ്രൻ പഠനത്തിൽ തന്നെ മുഴുകി. 3 കൊല്ലത്തെ പാഠങ്ങൾ. നരേന്ദ്രന് അത് പ്രശ്നമില്ലായിരുന്നു. ഒറ്റ വായനയിൽ തന്നെ കാര്യങ്ങൾ ഗ്രഹിച്ചു മുന്നേറിയ നരേന്ദ്രൻ വളരെ വേഗം 3 വർഷത്തെ പാഠങ്ങൾ പഠിച്ചു. പ്രവേശന പരീക്ഷയെ 1-ാമനായി ജയിച്ചു. ഈ വിജയത്തിന് മറ്റൊരു പ്രാധാന്യം കൂടി ഉണ്ടായിരുന്നു. അക്കൊല്ലം മെട്രോപൊളിറ്റൻ സ്കൂളിൽ പ്രവേശന പരീക്ഷ എഴുതിയവരിൽ ഒരാൾ മാത്രമേ വിജയിച്ചുള്ളൂ, നരേന്ദ്രൻ മാത്രം. പിതാവ് നരേന്ദ്രനെ അനുമോദിച്ച് ഒരു വാച്ച് സമ്മാനം നൽകി. ഇക്കാലത്തെ പഠനം നരേന്ദ്രനെ നൂതനമായ ചില മേഖലകളിൽ എത്തിച്ചു. ഇംഗ്ലീഷിലും ബംഗാളിയിലുമുള്ള ധാരാളം കൃതികൾ വായിച്ചു കേട്ടു. വായനയെക്കുറിച്ച് നരേന്ദ്രൻ തന്നെ പറഞ്ഞത് ഇങ്ങനെയാണ്: ഒരു ഗ്രന്ഥകാരനെ അയാളുടെ പുസ്തകത്തിന്റെ ഓരോ വരിയും വായിക്കാതെ തന്നെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു. ഒരു ഖണ്ഡികയുടെ ആദ്യത്തെയും ഒടുവിലത്തെയും വരികൾ മാത്രം വായിച്ചാൽ മതി എനിക്ക് ആശയം മനസ്സിലാക്കാമെന്നായി. ഈ ശക്തി വളർന്നതോടെ ഖണ്ഡിക വായിക്കേണ്ട ആവശ്യം പോലും ഇല്ലാതെയായി. ഓരോ പേജിന്റെയും ആദ്യ വരിയും അവസാന വരിയും വായിച്ചാൽ മതി എനിക്ക് എന്ന് ആശയം മനസ്സിലാക്കാമെന്നായി. എന്ന് മാത്രമല്ല, ഒരു ഗ്രന്ഥകാരൻ ഏതെങ്കിലും ഒരു കാര്യം വിശദമാക്കാൻ ചിലപ്പോൾ 4-5 പേജ് ഉപയോഗിച്ചെന്നിരിക്കും. എന്നാൽ എനിക്ക് ആദ്യത്തെ ഏതാനും വരികൾ വായിക്കുമ്പോൾ തന്നെ ആ ഗ്രന്ഥകാരന്റെ വാദഗതികൾ മുഴുവൻ ഗ്രഹിക്കാൻ കഴിഞ്ഞിരുന്നു. അസാമാന്യമായ ബുദ്ധിശക്തിയുടെ പ്രകടനമായ ഇതിനെ വിലയിരുത്താനാവും. വിവേകാനന്ദന്റെ ഈ കഴിവിനെ കുറിച്ച് ശിഷ്യന്മാരെല്ലാം അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. പ്രവേശന പരീക്ഷയിൽ ത്യാഗിയിലെ 4 പുസ്തകങ്ങൾ 24 മണിക്കൂർ കൊണ്ട് പഠിച്ച് 100% മാർക്ക് വാങ്ങിയ കഥ പ്രശസ്തമാണല്ലോ. നരേന്ദ്രന്റെ ശൈശവം ജ്ഞാന സമ്പാദനത്തിനും കളികൾക്കും തുല്യ പ്രാധാന്യമുള്ള കാലമായിരുന്നു. അപ്പൊ മക്കളെ, നോട്ട്സ് എല്ലാം നിങ്ങൾക്ക് ഞാൻ സെൻഡ് ചെയ്യുന്നുണ്ട്. എല്ലാവരും നന്നായിട്ട് വായിച്ചു പഠിക്കണം. ഓക്കെ, ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കുക. ഞാൻ തരുന്ന ക്വസ്റ്റ്യനും ആൻസറും ആയിരിക്കത്തില്ല ചിലപ്പോൾ എക്സാമിന് ചോദിക്കുന്നത്. നമ്മളിത് 2-3 പ്രാവശ്യം വായിക്കുമ്പോഴേ നിങ്ങൾക്കിത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. കാര്യം എന്ന് വെച്ചാൽ കടു കട്ടിപ്പദങ്ങളും കാര്യങ്ങളും ഒന്നും ഇതിലില്ല. എല്ലാം സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് നിങ്ങൾക്കത് പഠിച്ചെടുക്കാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് നന്നായിട്ട് ടെക്സ്റ്റ് വായിക്കുക, നോട്ട്സ് കൃത്യമായിട്ട് എഴുതി സൂക്ഷിക്കുക. സൂക്ഷിച്ചാൽ മാത്രം പോരെ, പഠിക്കുക. ഓക്കെ കുഞ്ഞുങ്ങളെ, അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ ചിൽഡ്രൻ, ബൈ.